ഹായ് പ്രിയരെ, നമസ്കാരം. എൻ്റെ മാന്യ സബ്സ്ക്രൈബേഴ്സിന് സ്നേഹം നിറഞ്ഞ ഒരു നമസ്കാരത്തോടുകൂടി നമുക്ക് തുടങ്ങാം. ഒട്ടനേകം കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് അവസരോചിതമായി വരുന്നുണ്ട്. നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇനിയും വരേണ്ടതുണ്ട്. പുതിയ പുതിയ വിഷയങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പുതുമയാർന്നൊരു വിഷയമാണ് ഞാൻ നൽകുന്നത്. മുസ്ലിം വിവാഹം, ഇതാണ് ഇന്നത്തെ വിഷയം. മുസ്ലിങ്ങളുടെ വിവാഹം, അതിനെ സംബന്ധിച്ച്, കാരണം കുറച്ച് ഇൻഫോർമേറ്റീവായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക, അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് മുസ്ലിം വിവാഹത്തെക്കുറിച്ചാണ്. മുസ്ലിം വിവാഹം പൊതുവേ നിക്കാഹ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിശുദ്ധമായ ഒരു ഉടമ്പടിയാണ് നിക്കാഹ്. ഒരു സിവിൽ കരാറിൻ്റെ രീതിയാണ് മുസ്ലിം വിവാഹത്തിന് ഉള്ളത്. സ്ത്രീ പുരുഷ ബന്ധത്തിന് നിയമസാധുത നൽകുന്നതിനും കൂടി ഉള്ളതാണിത്. അതേപോലെ കുട്ടികൾക്കും നിയമപരമായ അധികാരം നൽകുന്നതിനും ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒന്നാണ് മുസ്ലിം വിവാഹം. ഓക്കെ. മുസ്ലിം നിയമം അനുശാസിക്കുന്ന യോഗ്യതയും സ്വതന്ത്രമായ സമ്മതവും മറ്റ് അനുഷ്ഠാനങ്ങളും ഇതിന് ഉണ്ടായിരിക്കണം. നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവാഹം കഴിക്കുവാനുള്ള പ്രാപ്തി, വാഗ്ദാനവും സ്വീകരിക്കലും, മഹർ എന്നിവയാണ് നിയമസാധുതയുള്ള മുസ്ലിം വിവാഹത്തിന് നിർബന്ധമായ ഘടകങ്ങൾ. വാഗ്ദാനം സ്വീകരിക്കണം, കഴിക്കാനുള്ള വിവാഹം കഴിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം, മഹർ. വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ സ്വതന്ത്രമായ സമ്മതം നൽകൽ നിർബന്ധമാണ്. അത് നൽകാൻ കഴിയാത്ത വിധം ചിത്തഭ്രമമോ മാനസിക അസ്വസ്ഥ്യമോ ഉള്ളവർക്ക് വിവാഹ കരാറിൽ ഏർപ്പെടാൻ കഴിയില്ല. പ്രായപൂർത്തിയെത്തിയവർക്ക്, അതായത് മുസ്ലിങ്ങളുടെ ആ ഒരു രീതി വെച്ച് നോക്കിയാൽ പ്രായപൂർത്തി അനുസരിച്ച് 15 വയസ്സ് കഴിഞ്ഞവർക്ക് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാം. എന്നാൽ 1978 ശൈശവ വിവാഹ നിരോധന നിയമം അനുസരിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ പുരുഷൻ്റെ വിവാഹപ്രായം ഇപ്പോൾ എത്രയാണ്? 21 വയസ്സും സ്ത്രീയുടേത് 18 വയസ്സുമാണ്. അല്ലാതെയുള്ള വിവാഹം ശിക്ഷാർഹമാണ്. കാരണം മുസ്ലിം കുടുംബങ്ങളിലെ സ്ത്രീകൾ, പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായി പോകുന്ന ഒരു ശൈലി നാം കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശൈലി മാറുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് 15 വയസ്സിൽ ശൈശവ വിവാഹമാണെന്നും 78 ശൈശവ വിവാഹ നിരോധന നിയമവും കൊണ്ടുവന്നു. അതിനനുസരിച്ച് ഇന്ന് ഇന്ത്യയിൽ പുരുഷൻ്റെ വിവാഹപ്രായം എത്രയായി? 21 വയസ്സും സ്ത്രീയുടെ വിവാഹപ്രായം 18 വയസ്സും ആയി. അതല്ലാതെയുള്ള വിവാഹം എങ്ങനെയുള്ളതാണ്? അത് വളരെ ശിക്ഷാർഹമായിട്ടുള്ളതാണ്. സാക്ഷികളുടെ മുന്നിൽ വെച്ച് വിവാഹത്തിനുള്ള നിർദ്ദേശം അഥവാ വാഗ്ദാനം നടത്തുകയും ആ നിർദ്ദേശം മറുഭാഗം സ്വീകരിക്കുകയും വേണം. ഒരുമിച്ചിരുന്ന് ഒരേ സ്ഥലത്ത് ഒരേ യോഗത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞ് നിക്കാഹ് അനുഷ്ഠാനം നടത്തേണ്ടത് നിർബന്ധമാണ്. വിവാഹത്തിന് എത്രയും ആവശ്യമായ ഘടകമാണ് മഹർ. എന്താണ് മഹർ? പുരുഷൻ സ്ത്രീക്ക് നൽകേണ്ടതായി നിശ്ചയിക്കുന്ന തുകയാണ് മഹർ. വിവാഹ സമയത്ത് അത് മുഴുവൻ നൽകുകയോ ഭാഗികമായി നൽകുകയോ ആകാം. ഭാഗികമായി നൽകുമ്പോൾ ബാക്കി തുക സ്ത്രീയുടെ അവകാശമായി എന്നും നിലനിൽക്കും. നിക്കാഹിന് പ്രായപൂർത്തിയും സ്ഥിരബുദ്ധിയുമുള്ള പുരുഷന്മാരായ 2 സാക്ഷികൾ നിർബന്ധവുമാണ്. അന്യമതത്തിൽപ്പെട്ടവരെ ഒരു മുസൽമാന് വിവാഹം കഴിക്കാൻ നിയമസാധുതയില്ല. അടുത്ത രക്തബന്ധമുള്ളവർ തമ്മിലുള്ള വിവാഹവും അത് നിഷേധ്യമാണ്. ഒരേ അമ്മയുടെ മുലകുടിച്ചു വളർന്ന കുട്ടികൾ തമ്മിലുള്ള നിക്കാഹും നിരോധിച്ചിട്ടുണ്ട്. വിവാഹ ബന്ധം കൊണ്ടുണ്ടാവുന്ന ബന്ധുക്കളുമായുള്ള ആ ഒരു എന്താ പറയുക, ആ വിവാഹവും എതിർക്കുന്നുണ്ട്. ഉദാഹരണം, ഭാര്യയുടെ ബന്ധുക്കൾ, അവർ വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല. ഓക്കെ. മുസ്ലിങ്ങളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ വിവാഹമോചനം 3 വിധത്തിലാണ് പറയുന്നത്. ഭർത്താവ് മുൻകൈയെടുത്ത് വേർപെടുത്തുന്ന വിവാഹമോചനത്തിന് പറയുന്ന പേരാണ് തലാഖ്. പരസ്പര സമ്മതത്തോടു കൂടി നടത്തുന്ന വിവാഹമോചനത്തിന് ഖുല അഥവാ മുബാറത്ത് എന്ന് പറയും. ഈ 2 വിവാഹമോചനവും കോടതിയുടെ ഇടപെടൽ കൂടാതെയാണ് നടക്കുന്നത്. എന്നാൽ ഭാര്യ മുൻകൈയെടുത്ത് വിവാഹമോചനം തേടുമ്പോൾ ഖാസിയുടെ അഥവാ കോടതിയുടെ ഇടപെടൽ വേണമെന്ന് നിർബന്ധമുണ്ട്. തലാഖ് രീതിയിൽ വിവാഹമോചനം വാമൊഴിയായും രേഖാമൂലവും നടത്താവുന്നതാണ്. തലാഖ് രീതിയിൽ വിവാഹമോചനം നടത്തുമ്പോൾ അത് 2 സാക്ഷികൾ മുമ്പാകെ വേണമെന്നും താൻ തൻ്റെ ഭാര്യയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുന്നു എന്ന് സ്പഷ്ടമാകുന്ന രീതിയിൽ
വ്യക്തമായി അല്ലെ വ്യക്തമാക്കി ഉച്ചരിക്കുകയോ രേഖാമൂലം അറിയിക്കുകയോ ചെയ്യേണ്ടതാണ്. തലാക്ക് രീതിയിൽ വിവാഹബന്ധം വേർപെടുത്തുന്നത് മൂന്ന് രീതിയിലാകാം. ഭാര്യയുമായുള്ള തൻ്റെ വിവാഹബന്ധം വേർപെടുത്തിയെന്ന് സാക്ഷി മുമ്പാകെ ഉച്ചരിക്കുകയും ആയതിന് ശേഷം അതുമായി മൂന്ന് ആയതിന് ശേഷം അവരുമായി മൂന്ന് ആർത്തവഘട്ടം വരെയും അവരുമായി ബന്ധപ്പെടാതെ മാറി നിൽക്കുകയും ചെയ്യുന്നതോടെ തലാക്ക് പൂർത്തിയാകുന്നു. ഇതിനെ തലാക്ക് അഹ്സൻ എന്നാണ് പറയുന്നത്. തൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തിയിരിക്കുന്നുവെന്ന് ഓരോ ആർത്തവഘട്ടത്തിന് ശേഷവും പറയുകയും വിവാഹ ബന്ധം തുടരുവാൻ തയ്യാറല്ല എന്ന് ഘട്ടംഘട്ടമായി വ്യക്തമാക്കുകയും ചെയ്യുന്ന രീതിക്കാണ് തലാക്ക് ഹസൻ എന്ന് പറയുന്നത്. ഖുർആന്റെ അംഗീകാരമില്ലാത്ത മറ്റൊരു രീതിയാണ് തലാഖുൽ ബിദത്ത്. തൻ്റെ ഭാര്യയെ വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ നിയമം അനുവദിച്ചു തന്നിട്ടുള്ള മൂന്ന് ആർത്തവഘട്ടം ഉൾക്കൊള്ളുന്ന കാലയളവ് തന്നിഷ്ടപ്രകാരം ഉപേക്ഷിച്ചുകൊണ്ട് യാതൊരു വിധത്തിലും ഇനി തിരിച്ചെടുക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒറ്റയടിക്ക് നടത്തുന്ന തലാഖാണ് മുത്തലാഖ് എന്ന് പറയുന്ന തലാഖുൽ ബിദത്ത്. വിവാഹമോചനത്തിന് മതിയായ കാരണം വേണമെന്ന് വിശുദ്ധ ഖുർആൻ അനുശാസിക്കുന്നുണ്ട്. വിവാഹമോചനം നടത്തുന്നതിന് മുമ്പ് ഇരുഭാഗത്തും, അതായത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പക്ഷത്തു നിന്ന് അനുരഞ്ജനത്തിന് ശ്രമിക്കണം എന്ന വ്യവസ്ഥ പാലിക്കേണ്ടതുണ്ട്. വിവാഹമോചിതയായ സ്ത്രീ മൂന്ന് ആർത്തവഘട്ടം വരെ വിവാഹം കഴിക്കുകയോ മറ്റ് പുരുഷന്മാരുമായിട്ട് ബന്ധത്തിലേർപ്പെടുകയോ ചെയ്യരുതെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെയാണ് ഇദാത്ത് അഥവാ ഇദ്ദാത്ത് എന്ന് പറയും. ഇദ്ദ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ വിവാഹമോചിതയായ സ്ത്രീ ഗർഭിണിയാണെങ്കിലോ അവരുടെ ഇദ്ദ കാലയളവ് പ്രസവം വരെയാണ് ഇപ്രകാരം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ വിവാഹമോചിതയായ സ്ത്രീ ഗർഭിണിയാണോ എന്ന് തിട്ടപ്പെടുത്തുന്നതിനും ആണെങ്കിൽ പ്രസവം വരെ അവരെ സംരക്ഷിക്കുന്നതിനും കൂടിയാണ് ഈ ഒരു പീരീഡ്. മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനം ലഭിക്കേണ്ടി വരുന്ന കാരണങ്ങൾ, മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങൾ വേണം. അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഭർത്താവിനെ ക്രിമിനൽ കോടതി ഏഴോ അതിലധികമോ വർഷത്തേക്ക് ജയിൽവാസത്തിന് ശിക്ഷിച്ചിട്ടുണ്ടായിരിക്കുക. അടുത്തത്, ന്യായമായ കാരണങ്ങളില്ലാതെ ഭർത്താവ് മൂന്ന് വർഷമോ അതിൽ കൂടുതലോ കാലം ഭാര്യയുമായി ദാമ്പത്യ ബന്ധം പുലർത്തുവാൻ വിസമ്മതിക്കുകയോ ദാമ്പത്യ ജീവിതത്തിലെ കർമ്മങ്ങൾ അഥവാ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുക. നാല് വർഷമായി ഭർത്താവിനെ പറ്റി യാതൊരു അറിവും ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അടുത്ത, വിവാഹ സമയത്തും അതിനുശേഷവും തുടർച്ചയായി ഭർത്താവിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് വരുന്നൊരവസ്ഥ. രണ്ടു വർഷക്കാലമായി ഭർത്താവിൽ നിന്നും ചെലവ് ലഭിക്കാതിരിക്കുന്ന അവസ്ഥ. രണ്ടു വർഷക്കാലമായി ഭർത്താവിന് ചിത്തഭ്രമമുണ്ടെന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഭർത്താവിന് ഏതെങ്കിലും തരത്തിൽ കുഷ്ഠരോഗമോ തീവ്രമായ അസുഖങ്ങളോ ഉണ്ടെന്നുള്ള അവസ്ഥ. പെൺകുട്ടിക്ക് 15 വയസ്സ് തികയുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ അവളുടെ വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് തികയുന്നതിന് മുമ്പായി ആ വിവാഹം തിരസ്കരിക്കാനുള്ള അവളുടെ അവകാശം, ദാറ്റ് ഈസ് ഓപ്ഷൻ ഓഫ് പ്യൂബർട്ടി എന്ന് പറയും, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കുടുംബജീവിതത്തിൽ ഭർത്താവ് ക്രൂരമായി പെരുമാറുക താഴെ സൂചിപ്പിക്കുന്ന ഭർത്താവിൻ്റെ പ്രവർത്തികൾ ക്രൂരതയായിട്ടാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ക്രൂരതയിലുള്ള ഉൾപ്പെടുന്ന പെരുമാറ്റങ്ങൾ? ഭർത്താവ് നിത്യവും ദേഹോപദ്രവം ചെയ്യുന്നതുകൊണ്ട് സഹവാസം ദുരിതപൂർണമാവുക. മറ്റൊന്ന്, ഭർത്താവ് മറ്റു സ്ത്രീകളുമായി ഇടപഴകുന്നത് മൂലം ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന ജീവിതം നയിക്കുക. മറ്റൊന്ന്, അസന്മാർഗികമായിട്ടുള്ള ജീവിതം നയിക്കുവാനായി ഭാര്യയെ പ്രേരിപ്പിക്കുക. മറ്റൊന്ന്, ഭാര്യയുടെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി അന്യാധീനപ്പെടുത്തുന്നതും സ്വത്തുക്കളിൽ അവർക്കുള്ള അവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്നതും തടസ്സപ്പെടുത്തുക. മറ്റൊന്ന്, ഭാര്യയുടെ മതവിശ്വാസത്തിന് അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങൾക്കും ഭർത്താവ് തടസ്സമായി നിൽക്കുക. ഒന്നിലധികം ഭാര്യമാരുള്ള മുസ്ലിം പുരുഷൻ ഏതെങ്കിലും ഒരു ഭാര്യയെ പരിപാലിക്കുന്നതിൽ വിവേചനം കാണിക്കുകയും തുല്യ പരിഗണന നിഷേധിക്കുകയും ധാർമ്മിക നീതിക്കനുസരിച്ച് പരിപാലിക്കാതിരിക്കുകയും ചെയ്യുക. മേൽപ്പറഞ്ഞ കാരണങ്ങൾ ബോധിപ്പിച്ച് ഒരു മുസ്ലിം സ്ത്രീക്ക് കോടതി മുഖേന വിവാഹമോചനം നടത്താവുന്നതാണ്. ഓക്കെ, മുസ്ലിം വിവാഹമോചിതയുടെ അവകാശ സംരക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ, അവകാശ സംരക്ഷണത്തിന് വിവാഹ മുക്തകളായ മുസ്ലിം വനിതകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 1986 നിയമം കൊണ്ടുവന്നത്. ആ ഈ നിയമപ്രകാരം ഇദ്ദ ആചരിക്കുന്ന കാലത്ത് ന്യായയുക്തമായ രീതിയിൽ ചെലവ് ലഭിക്കുന്നതിന് വിവാഹമോചിതരായ സ്ത്രീകൾക്ക്
അർഹതയുണ്ട്. അപ്പോൾ ഗർഭാവസ്ഥയിലാണ് തലാക്ക് ചൊല്ലിയതെങ്കിൽ വിവാഹ സമയം കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ജനനം മുതൽ 2 വർഷക്കാലം സംരക്ഷണ ചെലവ് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ചിലവ് നൽകാനുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെന്തെങ്കിലും ഈ കാലയളവിൽ സ്ത്രീയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് ഭർത്താവിൻ്റെ ഓഹരി എന്ന രീതിയിൽ അവർക്ക് നൽകേണ്ടതുണ്ട്. വിവാഹ സമയത്തും അതിനുശേഷവും അവർക്ക് ലഭിച്ചിട്ടുള്ള മറ്റു സ്വത്തുക്കൾക്കും സമ്മാനങ്ങൾക്കും അവർക്ക് അർഹതയുണ്ട്. ഇവ കൂടാതെ മറ്റൊരു വിവാഹം വരെയോ മരണം വരെയോ ജീവിക്കുന്നതിലേക്ക് ജീവനാംശം കണക്കാക്കി നൽകുകയും വേണം. അപ്പോൾ മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഏതാനും വിവരങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പകരുന്നത്. അറിവുകൾ ആനന്ദമാണ്, അതേപോലെ തന്നെ അറിവില്ലായ്മ എന്നത് ഒരു ശാപവുമാണ്. അതുകൊണ്ട് അറിയേണ്ടത് അറിയേണ്ട വഴിയിലൂടെ അറിയുവാനും മനസ്സിനെ വളർത്തിയെടുക്കുവാനും ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് ഉയരുവാനും. ഓക്കേ, അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് വരുന്ന ഓരോരുത്തരും വേഗം വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒക്കെ തരുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഒരു പിന്തുണ, ഇതൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള വഴിയിലെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് നിങ്ങളാണ് എൻ്റെ എല്ലാ ശക്തിയും. ഓക്കേ, താങ്ക് യു.